ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, എപ്പോഴും സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ഈ ശീലത്തിൻ്റെ പരിണാമം എന്തായിരിക്കും? ഇന്ന് തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ശീലം ഉപേക്ഷിക്കുകയോ സഹായത്തിനായി യൂട്യൂബിൽ നിന്നെങ്കിലും പഴയ സിനിമ എടുത്ത് കാണും. എന്താ അല്ലേ? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പ്രശ്നമേ ഇല്ല. നല്ല കാര്യം, നിങ്ങൾ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യുക, അതിന് ഞങ്ങൾ എന്ത് വേണം? ആരും നിർബന്ധിക്കാൻ പോകുന്നില്ല, അയ്യോ കഷ്ടമായി പോയി, നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം, അങ്ങനെ പറയരുത് എന്നൊക്കെ ഇത് കേൾക്കുന്നവർ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ കുറ്റം പറയാനില്ല. ഒരു മാസം കുറഞ്ഞത് 3-4 തവണയെങ്കിലും മാറി മാറി വരുന്ന സിനിമകൾ, ഇംഗ്ലീഷാകട്ടെ മലയാളമാകട്ടെ, അങ്ങനെ പല സിനിമകളും കണ്ട് ശീലിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ തിയേറ്ററിൽ ഇനി പോകണ്ട എന്ന് തീരുമാനിച്ചത് പെട്ടെന്നെടുത്തൊരു തീരുമാനമല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് പല സിനിമകൾ കാണാനായിട്ട് പല തിയേറ്ററുകളിൽ കയറിയപ്പോൾ ഉണ്ടായിട്ടുള്ള അത്ര നല്ലതല്ലാത്ത കുറേ അനുഭവങ്ങളാണ് പറയുന്നത്. ചിലരിത് ഇടയ്ക്കെന്നൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഏത് സിനിമയ്ക്ക് ഏത് തിയേറ്ററിൽ കയറിയപ്പോഴാണ് ഇത്രയധികം ദുരനുഭവങ്ങൾ ഇയാൾക്ക് ഒന്നിച്ചുണ്ടായത് എന്നൊന്നും ചിന്തിക്കരുത്. പലപ്പോഴായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആകെ ഒന്ന് ചേർത്ത് പറയുന്നതാണ്. നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് നല്ലൊരു പൊസിഷനിലുള്ള സീറ്റ് ബുക്ക് ചെയ്തിട്ടായിരിക്കും ഞാൻ ചെല്ലുന്നത്. ഏകദേശം സെൻറ്ററിലായിട്ട്, ഒരുപാട് പുറകിലോട്ടല്ലാതെ, നല്ല രീതിയിൽ സൗണ്ടും ആസ്വദിക്കാൻ പറ്റണം, നന്നായിട്ട് കാണുകയും പറ്റണം, അങ്ങനെയൊക്കെ. എന്നാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ അവിടെ വേറെ ആരാണ്ടോ കയറിയിരിക്കുകയാണ്. അവരോട് മാറിത്തരാൻ പറഞ്ഞാൽ ചിലർ മാറിത്തരും, ചിലർ മാറിത്തരില്ല. അവർക്ക് അറിയാഞ്ഞിട്ടായിരിക്കണമെന്നില്ല, സീറ്റ് ക്രമം നോക്കി ഇരിക്കാൻ അറിയാഞ്ഞിട്ടായിരിക്കണമെന്നില്ല, ചിലർക്ക് ഇതൊരു ശീലമാണ്. വല്ലവൻ്റെയും സീറ്റിൽ കയറിയിരുന്ന് ശീലിച്ച്, അതായത് അവസാന സമയത്ത് വന്ന് ബുക്ക് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് കയറുന്നവരായിരിക്കും. ടിക്കറ്റ് എടുക്കും, ഏതാണ് സീറ്റ് നമ്പർ എന്ന് പോലും നോക്കില്ല, എവിടെയെങ്കിലും കയറിയിരുന്ന് വല്ലവൻ്റെയും സീറ്റിലിരുന്ന് കാണൂ എന്ന് നിർബന്ധമുള്ള ചിലരുണ്ട്. എന്ത് പറയാനാണ്? ഇനി ഇതൊക്കെ പോട്ടെ എന്ന് വെച്ച് കിട്ടുന്ന സീറ്റിൽ നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ക്ഷമിക്കാൻ തയ്യാറായിട്ടിരുന്ന് നമ്മൾ ഈ സിനിമയെ അങ്ങ് ആസ്വദിച്ച് തുടങ്ങുമ്പോഴേക്കും തെളിച്ചു പിടിച്ച കുറേ ഫ്ലാഷ് ലൈറ്റുകളുമായിട്ട് കുറേ പേര് മൊബൈൽ ഫോണിൽ ടോർച്ച് ഓണാക്കിക്കൊണ്ട് കുറേ പേരിങ്ങനെ വരും, എൻ്റെ സീറ്റ് ഏതാണ്, എൻ്റെ സീറ്റ് ഏതാണ് എന്ന് അന്വേഷിച്ചുകൊണ്ട്. ഇതിൻ്റെ എല്ലാം ഇടയിൽ കൂടെ നമുക്ക് പലപ്പോഴും സിനിമ കാണാൻ പോലും പറ്റില്ല, അല്ലെങ്കിൽ ഈ ഫ്ലാഷ് ലൈറ്റൊക്കെ ചിലപ്പോൾ നമ്മുടെ മുഖത്തേക്കായിരിക്കും അടിക്കുന്നത്, സീറ്റ് തപ്പുന്നതാണ്. അതായത് എന്താണെങ്കിലും ഒരു സിനിമയ്ക്ക് വരികയാണ്, കുറച്ച് നേരത്തെ വന്നൂടെ, എന്തിനാണ് നേരത്തെ വന്നിരിക്കുന്നവരെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്നത്? വരുന്ന ആൾക്കാരെയും കുറ്റം പറയാനില്ല, കാരണം തിയേറ്ററുകാരും നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ കാശ് മുടക്കി സിനിമ കാണാനായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും കേബിൾ ടി വിയിൽ ഒരു സിനിമയ്ക്കിടയിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ പരസ്യങ്ങൾ നമ്മളെ ഇൻ്റർവെല്ലിനും അല്ലെങ്കിൽ സിനിമ തുടങ്ങുന്നതിന് മുൻപുമൊക്കെ ഇരുത്തി കാണിച്ചതിന് ശേഷമേ ഇവർ സിനിമ ഇടുകയുള്ളൂ. ഇത്ര മണിക്ക് തുടങ്ങും എന്ന് പറഞ്ഞതിലും വളരെ ലേറ്റായിട്ടായിരിക്കും സിനിമ തുടങ്ങുന്നത്, കാരണം ഈ പരസ്യങ്ങളുമൊക്കെ കാണിക്കണമല്ലോ. അതായത് കാശ് കൊടുത്ത് സിനിമ കാണാൻ കയറിയിട്ടും പരസ്യം കാണേണ്ട ഒരു ഗതികേട്, അതും വല്ല കൊള്ളാവുന്ന പരസ്യവുമാണോ? പലതിൻ്റെയും ഒക്കെ അവസ്ഥ, അതായത് പല തിയേറ്ററുകളിലും പലതായിരിക്കും, എന്നാലും കോമൺ ആയിട്ട് കുറേ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വസ്ഥമായിട്ട് അങ്ങ് ഇരിക്കുമ്പോഴേക്കും അപ്പുറം ഇപ്പുറയൊക്കെ ഇരിക്കുന്നവൻ ഫുൾ ബ്രൈറ്റ്നെസ്സിൽ ഈ ഫോൺ അങ്ങ് ഓണാക്കും. പലരും വെയിലത്തുനിന്നൊക്കെ കയറി വന്നിട്ടായിരിക്കും ഫുൾ ബ്രൈറ്റ്നെസ്സിൽ കിടക്കുകയായിരിക്കും. ഈ ഡിസ്പ്ലേയുടെ വെട്ടം, അതായത് ആ ബ്രൈറ്റ്നെസ് ഒന്ന് കുറയ്ക്കാനുള്ള ബോധം പോലും പലർക്കും ഇല്ല. അങ്ങനെ തന്നെ അതിനകത്ത് നോക്കിക്കൊണ്ട് തിയേറ്ററിൽ കയറിയിട്ട് ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും ചിലർ, അതായത് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലർ അന്നേരമായിരിക്കും ഫോൺ വിളി മുഴുവൻ, അല്ലെങ്കിൽ വളരെ രഹസ്യമായിട്ട് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും കേൾക്കാവുന്ന രീതിയിൽ അങ്ങനെയുള്ളൊരു ഒതുക്കി പിടിച്ചുള്ള സംസാരമുണ്ട്. ഇങ്ങനെയൊക്കെ 100 കൂട്ടം കാര്യങ്ങളുള്ളവർ എന്തിനാണ് ഇതിനകത്തേക്ക് കയറി വരുന്നത്? പുറത്ത് നിന്ന് ഫോൺ വിളിച്ചിട്ട് വന്നാൽ പോരെ. ചിലർക്ക് അന്നേരം തന്നെ വാട്സപ്പിൽ കുറേ ചാറ്റ് ചെയ്യണം. ചിലർ സിനിമയ്ക്ക് വരുന്നത് തന്നെ ഞാൻ സിനിമ കാണാൻ വന്നതല്ല, ഞാൻ ഈ സിനിമ കണ്ടു എന്ന് നാട്ടുകാരെ എനിക്ക് അറിയിക്കണം എന്നുള്ളത് കൊണ്ട് അവർ ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ പേരൊക്കെ വരുമ്പോഴേക്കും ഈ ഫോണിൻ്റെ വീഡിയോ അങ്ങ് ഓണാക്കി വെച്ചേക്കും. ചിലർ കുറച്ച് നേരത്തേക്കാണ് ചിലർ മിനിറ്റുകളോളം ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. ഇത് നിയമവിരുദ്ധമാണ് എന്ന് പോലും പലർക്കും അറിയില്ല. അതായത് ഈ ഒരു ശല്യവും നന്നായിട്ട് സിനിമ ആസ്വദിക്കണം എന്നുള്ള ഒരാളുടെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ. വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പലരുടെയും ഫോൺ സൈലൻറ്റിലൊക്കെ ആണെങ്കിൽ തിയേറ്ററിൽ കയറിയാൽ ഒരാൾ പോലും സൈലൻറ്റിലാക്കുന്ന ശീലമില്ല എന്നുള്ളതാണ്. അതായത് തിയേറ്ററിലിരിക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ അറിയാതിരിക്കരുത് എന്ന് പലർക്കും നിർബന്ധമാണ്. ആരും ഈ മെസ്സേജിൻ്റെ സൗണ്ടാണെങ്കിലും റിങ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ആണെങ്കിലും ഇതൊന്ന് മ്യൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ വൈബ്രേഷനിലിട്ട് കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കും. ആരും ചെയ്യത്തില്ല. മിക്കവാറും സിനിമകളുടെ ഇടയിൽ അടുത്ത് നിന്ന് ഓരോ റിങ് ടൂണുകൾ അല്ലെങ്കിൽ മെസ്സേജ് വരുന്ന സൗണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് വേണം നമ്മൾ ഈ സിനിമ കാണാൻ. ചില ആളുകൾക്ക് മുമ്പിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കാല് രണ്ടും മുമ്പിലുള്ള സീറ്റിലേക്ക് എടുത്തു വെക്കണം എന്ന് ശീലമുള്ള ഒരു മര്യാദയും ഇല്ലാത്ത ചില ആളുകളുണ്ട്. ചിലർ മുമ്പിലുള്ള സീറ്റിൽ ആളില്ലെങ്കിലേ കാലെടുത്ത് വെക്കുകയുള്ളെങ്കിൽ ചിലരുടെ വിചാരമെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇരിക്കേണ്ടത് ഇങ്ങനെയാണെന്നാണ്. അതായത് കാല് രണ്ടും എടുത്ത് മുമ്പിലുള്ള സീറ്റിലേക്ക് വയ്ക്കുക. അതായത് ഈ കാലുകൾക്ക് എന്ത് വൃത്തി ഉണ്ടാകും, നല്ല വൃത്തിയുള്ളൊരു പരിസരത്തുനിന്ന് കയറി വരുന്നവരായിരിക്കണം എല്ലാവരും എന്നൊന്നുമില്ല.
ഇനി ഇതുകൂടാതെ ഇരിക്കുന്ന സീറ്റിൽ തന്നെ ചമ്രം അടിഞ്ഞിരുന്ന്, അതായത് കാൽപാദമൊക്കെ അവിടെ മുട്ടിച്ച് എത്രയോ പേര് ഇരിക്കുന്ന സീറ്റുകളാണ്. അതിൻ്റെയൊക്കെ വൃത്തി കാണാനൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഈ സീറ്റുകളുടെയൊക്കെ വൃത്തി കണക്കായിരിക്കും. എന്നാൽ അത് കൂടുതൽ വൃത്തികേടാക്കുന്ന രീതിയിലാണ് പലരും ഈ കാല് കയറ്റി വെക്കുന്ന കലാപരിപാടി സ്ഥിരമായിട്ട് നടത്തുന്നത്. അതായത് വൃത്തിയായിട്ട് നല്ലൊരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു അറേഞ്ച്മെൻറ്റിൽ പല കാര്യങ്ങളും കിടക്കുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പലർക്കും അറിയില്ല. അതെങ്ങനെ മോശമാക്കാമോ, അല്ലെങ്കിൽ സ്വന്തം സംസ്കാരം എന്താണ്, സ്വന്തം സത്വം എന്താണ് എന്ന് എവിടെയും പ്രദർശിപ്പിച്ചുകൊണ്ടേ പലരും ഇങ്ങനെ പെരുമാറും എന്നുള്ളതാണ്. ആ സീറ്റ് വൃത്തികേടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ഇടും, അല്ലെങ്കിൽ സീറ്റിലും എല്ലാം വൃത്തികേടാക്കി ഇട്ടിട്ട് പോകുന്ന ആളുകളുണ്ട്. സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ലൈറ്റ് ഓഫ് ചെയ്യുന്ന ചില തിയേറ്ററുകാരുണ്ട്. പണ്ടൊക്കെയാണെങ്കിൽ ഓഫ് ചെയ്ത ലൈറ്റ് എന്നൊക്കെ വിളിച്ച് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ പോലും ആരും പറയുന്നില്ല. ഇനി പറഞ്ഞാൽ തന്നെ പുറകെ കേൾക്കുമോ എന്ന് നമുക്കറിയില്ല. ലൈറ്റ് കുറേ കഴിഞ്ഞ് ഓഫ് ചെയ്യും. ചിലപ്പോൾ ഈ ലേറ്റ് ആയിട്ട് വരുന്നവർ എവിടെയും തട്ടി തടഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടി ഇവർ തന്നെ ഇതിങ്ങനെ ശീലമായതുകൊണ്ട് ഓൺ ആക്കി ഇട്ടിരിക്കുന്നതാണ്, ഒന്നും അറിയില്ല. ചിലർ തിയേറ്ററിൽ കയറി വരുന്നത് തന്നെ കമൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് സിനിമയാണെങ്കിലും ചില ആളുകൾ, പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുറേ ചളി തന്നെയായിരിക്കും പറയുന്നത്, എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ. തിയേറ്ററിൽ ആളുകൾ വരുന്നത് സിനിമ കാണാനാണ്, അല്ലാതെ നിങ്ങളുടെ കമൻ്റ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഇത് മറ്റുള്ളവർക്കൊക്കെ ഇറിറ്റേഷൻ ആക്കിക്കൊണ്ട് ഓരോ വിളിച്ചു പറയൽ, എന്നിട്ട് സ്വയം ഇരുന്ന് ചിരിക്കുക, ഇങ്ങനെയുള്ള കുറേ അധികം ആളുകൾ. ചിലർ തിയേറ്ററിൽ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവർ റെസ്റ്റോറൻ്റ് ഒന്നും കിട്ടാഞ്ഞിട്ട് തിയേറ്ററിലേക്ക് കയറി വന്നതാണോ എന്ന് തോന്നും. ഒരു അതായത് ആളുകൾ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതല്ല പറയുന്നത്. എന്നാൽ സിനിമ കാണാനാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് ഒരു 100 കൂട്ട സാധനങ്ങൾ മേടിച്ചുകൊണ്ട്, ഇതും അന്യായ വില കൊടുത്തുകൊണ്ട്, കാശ് അവരുടെയാണ്, എന്താണെങ്കിലും ഇതെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് സീറ്റിലിരുന്നിട്ട് ആ സീറ്റിൽ സ്ഥലം ഉണ്ടാവില്ല ആവശ്യത്തിന് ഇതെല്ലാം കൂടെ അങ്ങ് വെക്കാനായിട്ട്. എന്നിട്ട് ഈ കുടിക്കലും കഴിക്കലും കുറയ്ക്കലും ഒക്കെയാണ്. ഇതെല്ലാം അടുത്തിരിക്കുന്നവർക്ക് വലിയ ഉപദ്രവം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ സിനിമയിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ പറ്റാതെ അയാളുടെ കുറയ്ക്കുന്ന ശബ്ദം, ഈ പോപ്കോണിൻ്റെ മണം, ഇങ്ങനെ കുറേ സൗണ്ടുകൾ. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതിലും ഭേദം ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഈ ഭക്ഷണം മുഴുവൻ കഴിച്ചുകൂടെ, അല്ലെങ്കിൽ അവിടെ ഒരു മൊബൈൽ ഫോണിൽ ഏതെങ്കിലും പഴയ സിനിമകളിലും കാണുന്നതായിരിക്കും, അതിലും ഭേദം. കാരണം ഈ സിനിമയും കാണണം, ഇടയ്ക്ക് മൊബൈൽ ഫോണും നോക്കണം, ഇതിനെല്ലാം ഇടയിൽ ഇപ്പോൾ സോസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൊട്ടിച്ച് അത് മുക്കി കഴിക്കണം, ഇതിനിടയിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കൈ തുടയ്ക്കണം. ഇവർ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടാൽ സങ്കടം വരുമെന്നുള്ളതാണ്. തിയേറ്ററുകൾക്ക് ഇത് വലിയ ലാഭമുള്ള പരിപാടി ആയതുകൊണ്ട് ചിലർ നമ്മൾ സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വരും, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് വേണോ ഇത് വേണോ അത് ഓർഡർ ചെയ്യണോ ഇവിടെ കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ. ഇതിൻ്റെ ഇടയിൽ ഫുഡ് കച്ചവടം, ആവശ്യമുള്ളവർ കൗണ്ടറിൽ ചെന്ന് മേടിക്കില്ലേ, അതുമല്ലാതെ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്, ഈ സ്റ്റാഫുകളെ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. പിന്നെ ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ് നമ്മൾ സിനിമയുടെ ഏതെങ്കിലും പ്രധാന ഭാഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഭക്ഷണ സാധനങ്ങളുമൊക്കെ ആയിട്ട് വന്നിട്ട് സീറ്റ് നമ്പർ 14, 15, G17, F18 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു പറയലാണ്. ഇനി അടുത്തിരിക്കുന്നവരുടെ ഉത്തരവാദമാണ് ഇതെടുത്ത് കൈമാറി അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുക. എന്തൊക്കെയാണ് ഒരു തിയേറ്ററിനകത്ത് ഇങ്ങനെ നടക്കുന്നത് ഒരു സിനിമ കാണാൻ കയറിയിട്ട്? ഇനി ഇതിനെല്ലാം പുറമെ ഈ കരയുന്ന പിള്ളേരെയും കൊണ്ടൊക്കെ കയറി വരുന്ന കുറേ പേര്, അത് കുറ്റം പറയുന്നതല്ല, ഞാൻ പറയുന്നത് അവരോട് നിങ്ങൾക്കൊരു ഇഷ്ടമില്ലേ? എന്തിനാണ് അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നത്? അവരവിടെ ഇരുന്ന് കരയുന്നു, ഈ കരച്ചിൽ മറ്റുള്ളവർക്ക് ശല്യമാകുന്നു എന്നുള്ളത് ചിന്തിക്കണ്ട. അവരെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതായത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഓർക്കണ്ട, അവരെ കുറിച്ചെങ്കിലും ഓർത്തിട്ടെങ്കിലും അവരോട് സ്നേഹമുള്ള പേരൻസ് ഇവരെ ഇങ്ങനെ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് തോന്നിയേക്കാം ഈ സിനിമ എന്ന് പറഞ്ഞാൽ അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു നല്ല സിനിമയാണെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. മിക്കവാറും നമ്മൾ കാണുന്ന സിനിമകൾ ഇതെല്ലാം സഹിച്ച് നമ്മൾ ഈ കാണുന്നത് മിക്കവാറും വല്ല ചവറ് പടവുമായിരിക്കും. എന്നാൽ ഇടയ്ക്ക് ഇൻ്റർവെല്ലിന് അങ്ങ് നിർത്തി പോയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരാൾ വാഹനം എടുക്കാതെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാത്ത സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതായത് ഇൻ്റർവെല്ലിനാണെങ്കിലും ഒരു എമർജൻസി വന്നാൽ വളരെ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റണം എന്നുള്ള രീതിയിൽ പാർക്കിംഗ് ചെയ്യുന്നത് വളരെ കുറവാണ്. എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, ചിലയിടത്ത് എല്ലാം അടുക്കി അടുക്കി വെച്ചേക്കും, ഒരു കൂട്ടർ എടുത്തുകൊണ്ട് പോകാതെ മറ്റൊരാൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാനേ സാധിക്കില്ല. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്ന ചില തിയേറ്ററുകളുമുണ്ട്. പാർക്കിംഗ് സ്പേസ് കുറവാണ് എന്നുള്ളതൊക്കെയാണ് കാരണം. ഈയിടെ ഒരു വലിയ ബജറ്റിൽ ഇറങ്ങിയ ഒരു കാർട്ടൂൺ സിനിമ കാണാൻ പോയപ്പോൾ ഇതുപോലെ ഇൻ്റർവെല്ലിന് ഇറങ്ങി പോകാനായിട്ട് നോക്കിയപ്പോൾ ഈ പ്രശ്നമുണ്ടായി, എന്നിട്ട് ബാക്കി സമയം ഇരുന്ന് കാണേണ്ടി വന്നു. വിധി എന്നല്ലാതെ എന്ത് പറയാൻ? അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാവർക്കും തോന്നുന്നത് എന്താണ്, എന്തിനാണ് ഇത്ര വിഷമിച്ച് തിയേറ്ററിൽ പോകുന്നത്, പോകാതിരുന്നാൽ പോരെ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞ തീരുമാനത്തിലേക്ക് എത്തിയതും, ഇനി തിയേറ്ററിൽ പോകുന്നില്ല എന്ന്. എന്നാലും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായാലും പൊട്ടപ്പടമാണ് എന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ തിയേറ്ററിൽ പോകുന്നതിൻ്റെ കാരണം എന്താണ്, അതിലേക്കും കൂടിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. പല തിയേറ്ററുകളും എത്ര അളവിൽ സൗണ്ട് ഇടണമെന്ന് യാതൊരു ബോധവും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സിസ്റ്റമൊക്കെ
ഇല്ല എന്നുള്ള ആ പ്രശ്നമൊന്നും അല്ല പറയുന്നത്. അതായത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ വോളിയം കുറച്ച് വയ്ക്കുക എന്ന് പറയുന്നത് അതിന് വലിയ ടെക്നോളജി ഒന്നും അറിയണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് വളരെ ചെറിയൊരു തിയേറ്റർ ആണെങ്കിലും നമ്മളെ എത്ര നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള സിനിമയാണ് എന്ന് പറഞ്ഞാൽ പോലും നല്ല രീതിയിൽ ഒച്ച കൂട്ടി വെറുപ്പിക്കുന്ന കുറേയധികം തിയേറ്ററുകളുണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് തലവേദന എടുത്ത ആ സിനിമ കാണാം എന്നല്ലാതെ നല്ലൊരു ശബ്ദ അനുഭവം ഉണ്ടാകില്ല. ഈ പറയുന്നത് പലർക്കും മനസ്സിലാകുന്നുണ്ടാകും. ഒരുപാട് വലിയ തിയേറ്ററുകളൊക്കെ ആണെങ്കിൽ ഈ പ്രശ്നം പിന്നെയും കുറവായിരിക്കും. ഈ ചെറിയ തിയേറ്ററുകളിലാണ് ഈ പ്രശ്നം. അതായത് സീറ്റിംഗ് കപ്പാസിറ്റി കുറവുള്ളിടത്ത്, അതുപോലെ ചിലയിടത്ത് എയർ കണ്ടീഷൻ അങ്ങ് കൂട്ടിയിട്ടിട്ട് നമുക്ക് തണുത്ത് വരച്ചിട്ട് ഒരു രക്ഷയും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ എയർ കണ്ടീഷൻ കൂട്ടിയിടുന്നവരുമുണ്ട്, വളരെയധികം കുറച്ചിടുന്നവരുമുണ്ട്. ഇത്രയധികം ആളുകൾ കയറിയിരിക്കുന്നതല്ലേ, ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ വെക്കേണ്ടതല്ലേ. അതായത് ലൈറ്റ് ഓഫ് ചെയ്യാൻ സമയത്ത് ഓർക്കുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത്. അതുപോലെ മിക്ക തിയേറ്ററുകളിലെയും ഇപ്പോഴത്തെ ഒരവസ്ഥ വെച്ചിട്ട് ഏറ്റവും സൈഡിലായിട്ട് ഇരുവശത്തുള്ള ഏറ്റവും സൈഡിലായിട്ടുള്ള സീറ്റുകളിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പോകാതിരിക്കുന്നത് തന്നെയാണ് ഭേദം. കാരണം ഈ സൗണ്ടിൻ്റെ പ്രശ്നം, അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലും നല്ലൊരു ശബ്ദാനുഭവം ലഭിക്കില്ല എന്നുള്ളതാണ് ഈ ഏറ്റവും സൈഡുകളിൽ പോയിരുന്നാൽ. ഒരു തിയേറ്ററിൽ എങ്ങനെ പെരുമാറണം എന്ന് പോലും അറിയാത്ത കുറേയധികം ആളുകൾ പല രീതിയിൽ നമ്മൾ കുറേ പറഞ്ഞു. എന്നാൽ ഇതിനെല്ലാം പുറമേ നിർഭാഗ്യവശാൽ ഭാഗ്യം കെട്ട ഒരു ദിവസമെന്നേ അതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഒരു തിയേറ്ററിൽ നിങ്ങൾ സിനിമ കാണാൻ കയറിയാൽ നിങ്ങൾ ഒറ്റയ്ക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൃത്തിയും ഇല്ലാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ അല്പം വലിയൊക്കെയുള്ള കുടിയുള്ള ഒരാളൊക്കെയാണ്. ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും വരിക. ഇവരൊന്ന് കോട്ടുമായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജീവിതം വെറുത്തു പോകും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒന്ന്, അല്ലെങ്കിൽ ഒരു വേർപോണമൊക്കെ വെച്ചുകൊണ്ട് ഒരു തിയേറ്ററിൽ ഒരാളുടെ അടുത്തായിരിക്കുമല്ലോ ചെന്നിരിക്കുന്നത്, ആ ഒരു ബോധത്തിലെങ്കിലും അല്പം വൃത്തിയും മെനയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് മിക്കവരും വരുന്നത്. എന്നാൽ പോലും ചില ആളുകൾ ഒരു വൃത്തിയും ഇല്ലാതെ ഇങ്ങനെ ദുർഗന്ധവും പേറിക്കൊണ്ട് കയറി വരുന്ന കുറേയധികം ആളുകളുണ്ട്. പിന്നെ സിനിമയിൽ ഉടനീളം നമ്മൾ കാണുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അതായത് ഇതിനെപ്പറ്റി ചിന്തിക്കുക പോലും ഇല്ലാത്ത ആളുകളെ പോലും ഇങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ, ഇത് ഉപയോഗിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു തിയേറ്ററിൽ തന്നെ ഇത്രയും ഹൈപ്പോടെ ഇതിൻ്റെ ബോധവൽക്കരണം നടത്തുന്നത് അത് നല്ല ഉദ്ദേശത്തോടെ ആണ്. എന്നാൽ പോലും ഒരു പക്ഷേ ചിലർക്കെങ്കിലും ഇതൊരു ഇൻഡയറക്റ്റ് പ്രമോഷനായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇതിനെപ്പറ്റി ചിന്തിക്കാത്തവർ പോലും ഇതെന്താണ് സംഭവം, ഇതെന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു എഫക്റ്റാണ് പലപ്പോഴും ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളും കാണുമ്പോൾ നമുക്ക് തോന്നും ഈ സെൻസർ ബോർഡൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്. അതായത് വയലൻസ് സീനുകളും അതുപോലെ വളരെ മോശമായിട്ടുള്ള രംഗങ്ങളുമൊക്കെ ഈ സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതായത് ഒരു ഒ ടി ടിയിൽ റിലീസാവുന്ന ഒന്നുമല്ല, ഇതുപോലെ ഒരു തിയേറ്ററിൽ കാണിക്കുന്ന പലതിലും വളരെ മോശമായിട്ടുള്ള പല രീതിയിലുള്ള രംഗങ്ങളുമൊക്കെ ആളുകളെ ഇങ്ങനെ, അതായത് ചില ആളുകൾ ചില ആക്ഷൻ പടങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മാസ് പടമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി കാണാനിരുന്നിട്ട് ചിലരൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ ആയിരിക്കും വരിക. ഇവർ പേടിച്ച് നിലവിളിച്ച് പോകുന്ന രീതിയിലുള്ള രംഗങ്ങളൊക്കെയാണ് ഇതൊന്നും ഒരു ബാധകമല്ല എന്നുള്ള രീതിയിൽ ഈ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലഹരിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കരുത് എന്നൊരു നിയമം കൊണ്ടുവന്നാൽ പോരെ, ഇതെല്ലാം കാണിക്കുകയും ചെയ്യും, നിർബന്ധമായും കാണിക്കുകയും ചെയ്യും. ഏതോ അബ്കാരികളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് ചെയ്യുന്നത് പോലെയാണ്, എല്ലാം കാണിക്കുകയും ചെയ്യും. ഏറ്റവും അടിയിൽ ഒരു ബോധവൽക്കരണവും ഇങ്ങനെ സൈഡിലായിട്ട് എഴുതി കാണിക്കും. ഇതില്ലാത്ത ഏതെങ്കിലും ഒരു സിനിമയുണ്ടോ? എന്താണ് ശരിക്കും നടക്കുന്നത് ആർക്കറിയാം? നമ്മൾ തിയേറ്ററിലെ ഭക്ഷണ പാനീയങ്ങളുടെ കാര്യം പറഞ്ഞു. ഇതിൻ്റെയൊക്കെ വില കേട്ട് കഴിഞ്ഞാൽ തല കറങ്ങി വീഴുമെന്നുള്ളതാണ്. ഞാനൊരു ചായ ഒരു തിയേറ്ററിൽ നിന്ന് മേടിച്ചത് 70 രൂപയ്ക്കാണ്. അബദ്ധം പറ്റിപ്പോയതാണ്. 70 രൂപ, അത് ഒരു ഊളച്ചായ. അതുപോലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ആ ദിവസം തീരും. അതായത് ഈ മിഷൻ കോഫി മിഷൻ ടീ ഒക്കെയാണ്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളുടെ വില അതുകൊണ്ട് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കുന്നു എന്നല്ല, ഇതൊരു വളരെ മോശമായ ബിസിനസ് സ്ട്രാറ്റജിയാണ് എന്ന് പറയാം. അതായത് നമ്മൾ ലോജിക് ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ ഇവർക്ക് ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ അവിടെ അവൈലബിൾ ആക്കുകയും അതെല്ലാം ഒരു തുച്ഛമായ റേറ്റിനാണ് കൊടുക്കുന്നത് എന്നും ഇരിക്കുമെങ്കിൽ ആളുകൾ ഇത് കൂടുതലായിട്ട് പലരും വാങ്ങും, വാങ്ങാത്തവർ പോലും വാങ്ങും. എന്നാൽ വളരെ കുറച്ച് ഐറ്റംസ് മാത്രം, മിക്കയിടത്തും പോപ്കോൺ മാത്രം കാണും, ഈ സാധനം മാത്രം വയ്ക്കുകയും ചെയ്യും. ഇതിനാണ് ഒട്ടുക്കത്ത വിലയും. അപ്പോൾ ഏതായിരിക്കും കൂടുതൽ ലാഭം എന്നുള്ളത്, ഇത് തിയേറ്ററുകാർ ചിന്തിക്കാത്തതാണോ അതോ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണോ, നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് അഭിപ്രായം പറയുക. അതുപോലെ അത്യാവശ്യം പ്രായമുള്ള ആളുകളിൽ ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് അവരുടെയൊക്കെ ഒരു ചെറുപ്പകാലത്ത്, അതായത് 1985 മുതൽ 1995 വരെയുള്ള ഒരു കാലഘട്ടം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സുവർണ കാലഘട്ടമാണ് മലയാള സിനിമയുടെ തന്നെ. നമ്മൾ ഇന്ന് വീണ്ടും വീണ്ടും ആയിരക്കണക്കിന് പ്രാവശ്യം വീണ്ടും വീണ്ടും കണ്ടിട്ടുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ള പല മലയാള സിനിമകളും ഇറങ്ങിയത് എല്ലാം തന്നെ ഏകദേശം ഇറങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്നൊക്കെ ഇതുപോലെ തിയേറ്ററുകളിൽ മാറി മാറി സിനിമയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ പോലും അത് ഒരിക്കലും ഒരു നഷ്ടമല്ല. അങ്ങനെ ചെയ്തിട്ടുള്ളവർ അതൊരു വലിയ ഭാഗ്യമാണ് അവരുടെ ജീവിതകാലത്ത്. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള സിനിമകൾ. വിക്കിപീഡിയ എടുത്തിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചു നോക്കുക.
നമ്മളിന്ന് വലിയ താരങ്ങളായി കരുതുന്ന പലരുടെയും യഥാർത്ഥ മികച്ച സിനിമകളൊക്കെ ഇറങ്ങിയത് ആ സമയത്താണ്. അതെല്ലാം നമുക്ക് പലതവണ കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇറങ്ങുന്ന വളരെ പേരെടുക്കുന്ന ഒരു സിനിമ പോലും ഒരു രണ്ട് തവണയിൽ കൂടുതൽ നമുക്ക് കാണാനേ സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ അല്ലെങ്കിൽ നല്ല സിനിമകൾ തന്നെയും വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ. അതുപോലെ ഇനിയിപ്പോൾ തിയേറ്ററിൽ പോവുകയാണെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം എല്ലാവർക്കും ഉണ്ടാകുന്നു എന്നല്ല പറയുന്നത്. എനിക്ക് തന്നെയും തിയേറ്ററിൽ പോയിട്ട് മിക്ക സമയത്തും കാര്യമായ പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. എന്നാൽ വിപരീതമായ ചില കാര്യങ്ങൾ പലപ്പോഴായിട്ട് സംഭവിച്ചതെല്ലാം നമ്മൾ ഒന്നിച്ച് ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ പോലും നമ്മൾ എന്തിനാണ് ഇങ്ങനെ മെനക്കെട്ട് സിനിമയ്ക്ക് പോകുന്നത്? അതായത് ഇന്നൊരു സിനിമ ഇറങ്ങുന്നു, നമ്മളത് അപ്പോൾ അറിയുന്നു ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ ചിലപ്പോൾ നമ്മൾ ചില സിനിമകൾ ഇത് എന്നാണ് റിലീസ് ചെയ്യുന്നത് നോക്കുമ്പോൾ ഒരു 3 മാസം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ ഒരു സിനിമ തിയേറ്ററിൽ വന്നു എന്നറിഞ്ഞിട്ട് ഒരു 2 മാസം കൂടി വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ ഒ ടി ടിയിൽ അത് റിലീസാവും, എന്നാൽ അതുവരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല, നമ്മൾ തിയേറ്ററിലേക്ക് പോകുന്നു. അത് അത്ര നല്ല സിനിമയായിട്ടാണോ? അല്ല, മിക്കവരും ഏതാണ് സിനിമ എന്ന് നോക്കിയിട്ട് എന്നാൽ അതിന് പോകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്. എന്നാൽ അതേസമയം അവർക്ക് അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നുകൊണ്ട് വേറെ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്? യൂട്യൂബിൽ തന്നെയും കാണാത്ത എത്രയോ സിനിമകൾ കാണും വളരെ പഴയ കാലത്തെ. ഇനി സിനിമ തന്നെ കാണണമെന്നില്ല, പുസ്തകം ഇരുന്ന് വായിക്കാനൊന്നും പറയുന്നില്ല, നല്ല നല്ല പുസ്തകങ്ങൾ നോവലുകൾ വായിക്കണം എന്നുള്ള സാരോപദേശത്തിലേക്കൊന്നും പോകുന്നില്ല. ഡിസ്കവറിയിലോ അല്ലെങ്കിൽ നാറ്റ് ജിയോയിലോ ഒക്കെ നല്ല ഡോക്യുമെൻ്ററികളുണ്ട്, അതും കാണണമെന്ന് പറയുന്നില്ല. നിസ്സാരം റീൽസ് കണ്ടുകൊണ്ടിരുന്നാൽ പോലും ഇതിനേക്കാളും ഭേദമാണ്. എന്നാൽ നമുക്ക് എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഇപ്പോഴും പോകാനായിട്ട് തോന്നുന്നു? നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണത്. അതായത് പുതിയത് എന്നുള്ള ഒന്നിനോടുള്ള നമ്മുടെ ഒരു അഭിനിവേശം, അതായത് ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ വന്നിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞ് ഒ ടി ടിയിലൊക്കെ വരുമെന്ന് അറിയാമെങ്കിൽ പോലും ഇപ്പോൾ തന്നെ ഇത് പോയി കണ്ടേ തീരൂ, അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണ്ടേ, ഇതൊക്കെയാണ് പലരുടെയും പ്രശ്നം. അങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആളുകൾ പോകുന്നത്. ഇന്ന് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 പേരുടെ റിവ്യൂ കേട്ടാൽ തന്നെ നമുക്ക് സിനിമ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. പലരും ആ ഒരു റിവ്യൂവിന് പോലും വേണ്ടി കാത്തു നിൽക്കുന്നില്ല, ചാടിക്കയറി സിനിമയ്ക്ക് പോവുകയാണ്. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാൻ സാധിക്കാത്തത്? ഒന്ന്, ഒരു നല്ല സിനിമയാണെങ്കിൽ ആര് എന്ത് റിവ്യൂ പറഞ്ഞാലും ആ സിനിമ ഓടുമെന്നുള്ളതാണ്. അതായത് ഒരു നല്ല സിനിമയെക്കുറിച്ച് ആര് എന്ത് മോശം അഭിപ്രായം പറഞ്ഞാലും അത് നല്ല സിനിമയാണെങ്കിൽ അത് കുറച്ച് ദിവസം ഒന്ന് ഫ്ലോപ്പായാൽ പോലും പിന്നീട് അത് നല്ല രീതിയിൽ തന്നെ ഓടും. അതേസമയം ഒരു കാര്യവും ഇല്ലാത്തൊരു സിനിമയെ ആരെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും അതിന് അധികം ആയുസൊന്നും ഉണ്ടാകില്ല, ആളുകൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതായത് റിവ്യൂ അനുസരിച്ചിട്ടാണ് സിനിമ വിജയിക്കുന്നത് എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി നമ്മളൊരു സിനിമയ്ക്ക് പോകണമെങ്കിലുള്ള മെനക്കേടൊന്ന് ഓർത്ത് നോക്കിയേ. നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി, അതായത് ചിലർക്കൊക്കെ മേക്കപ്പ് വരെ ചെയ്യേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് പോകുന്നവരും കൂട്ടമായിട്ട് പോകുന്നവരും വീട്ടുകാരായിട്ട് പോകുന്നവരും കൂട്ടുകാരായിട്ട് പോകുന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉടുത്തൊരുങ്ങി ഇതുപോലെ മെനക്കെട്ട് പെട്രോളും കത്തിച്ച് ഇങ്ങനെ തിയേറ്ററിൽ എത്തുന്നു. പിന്നീട് നമ്മൾ തിയേറ്ററിലെ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങളിൽ പലതും ചിലപ്പോഴൊക്കെ നേരിടേണ്ടി വന്നേക്കാം. ഇതെല്ലാം സഹിച്ച് നമ്മളൊരു 2.5-3 മണിക്കൂറൊക്കെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. പലർക്കും നടുവിനൊക്കെ ഒരുപാട് പ്രശ്നമുള്ളവരായിരിക്കും, പ്രത്യേകിച്ച് പ്രായമുള്ളവർ. എന്നാൽ പോലും പലരും, അതായത് പ്രായമുള്ളവർ മാത്രമല്ല അത്യാവശ്യം ആരോഗ്യമുള്ളവർക്ക് പോലും ഒരു 3 മണിക്കൂറൊക്കെ ഇങ്ങനെ കുത്തിയിരുന്ന് കഴിഞ്ഞാൽ നല്ല പ്രശ്നം അത് നടുവിനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഒരേ ഇരിപ്പാണ്. എന്നാൽ ഇതനുസരിച്ച് പല സിനിമകളും ഒരു 2 മണിക്കൂറായിട്ട് കുറയ്ക്കും, അതുമില്ല. എത്ര ബോറം പടാണെങ്കിലും അതൊരു 2.5-3 മണിക്കൂറൊക്കെ കൊണ്ട് വെക്കുകയാണ്. എന്നാൽ പല ഹോളിവുഡ് സിനിമകളും ഭേദമാണ്, കൃത്യം 2 മണിക്കൂറൊക്കെ ആയിരിക്കും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എത്ര വിഷമിച്ചാണ് നമ്മൾ ഈ സിനിമയ്ക്ക് പോകുന്നത് എന്ന്. അതായത് പണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീരുമാനം എടുക്കുമായിരുന്നു, ഇനി തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പ്രശ്നമില്ല. അതായത് ഒരു 6 ബോറൻ പടമായിരിക്കും, മിക്കവാറും അത് തന്നെയായിരിക്കും. കാരണം നമ്മൾ പ്രതീക്ഷയോടെ പോയി കണ്ടിട്ട് ഒന്നിനും കൊള്ളാത്തൊരു പടം, അല്ലെങ്കിൽ കുറേയധികം ആളുകൾ വളരെ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച് നമ്മൾ പോയിട്ട് ഒരു നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത, അതായത് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതായത് പലർക്കും പലതരത്തിലുള്ള ഭക്ഷണമായിരിക്കും ഇഷ്ടപ്പെടുക എന്നൊക്കെ പറയുന്നത് പോലെ എനിക്കിഷ്ടപ്പെടാത്തൊരു പടം വേറൊരാൾക്ക് അല്ലെങ്കിൽ കൂട്ടുകാരൻ ഇഷ്ടപ്പെട്ടു എന്ന് വരാം, അതൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ പോലും പൊതുവേ ഒരു അഭിപ്രായമുണ്ട്. അങ്ങനെ കുറേയധികം പൊട്ട പടങ്ങളൊക്കെ പോയി കണ്ടിട്ട് ഇതിനുള്ള മെനക്കേടെല്ലാം ഇത് നമ്മൾ എത്ര പ്രാവശ്യം ചിന്തിച്ചതാണ്, എന്നാലും പഠിക്കില്ല, എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീണ്ടും പടങ്ങൾക്ക് ഇങ്ങനെ വീണ്ടും തിയേറ്ററുകളിൽ പൊയ്ക്കൊണ്ടിരിക്കും. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇച്ഛാശക്തി, അതായത് ഒരു തീരുമാനമെടുക്കുക. ഇനി ഇങ്ങനെ തിയേറ്ററിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന എന്തെല്ലാം മെനക്കേടുകളാണ് ഇതിനെല്ലാം പകരമായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പഴയ സിനിമ യൂട്യൂബിൽ ഇരുന്ന് കണ്ടുകൊള്ളാം, അല്ലെങ്കിൽ ഇത് ഒ ടി ടിയിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ടുകൊള്ളാം. അതായത് അന്നാണ് തിയേറ്ററിൽ ഈ സിനിമ റിലീസാവുന്നത് എന്നങ്ങ് സങ്കല്പിച്ചേക്കുക, പ്രശ്നം തീർന്നു. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതായത് സിനിമ ഇപ്പോൾ ഇറങ്ങി, അതിപ്പോൾ ഓടുകയാണ്, ഇപ്പോൾ തന്നെ തിയേറ്ററിൽ പോയി കാണണം. അത്ര നല്ല സിനിമയൊക്കെ ആണെങ്കിൽ പോയി കാണുക. അതായത് തിയേറ്ററിൽ ആരും പോകരുതെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് കേൾക്കേണ്ട കാര്യവുമില്ല, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഈ പറഞ്ഞ പല അനുഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്.
തന്നെയുമല്ല ഈ സിനിമകൾ നിങ്ങൾക്ക് ഒരു ടിക്കറ്റിന് വേണ്ടി മുടക്കേണ്ടി വരുന്നത് 150 അല്ലെങ്കിൽ 200 രൂപയോ ഒക്കെ വരെ ആയിരിക്കും. എന്നാൽ പലപ്പോഴും ഈ സിനിമകൾ ഓരോരുത്തർക്കും ഉണ്ടാക്കുന്നത് വൻ ബാധ്യതകളാണ്. ചിലർ വീട്ടുകാരെ എല്ലാം കൊണ്ടായിരിക്കും പോകുന്നത്, ചിലർ കൂട്ടുകാരുടെ കൂടെ ആയിരിക്കും പോകുന്നത്. മിക്ക ആളുകളും, അതായത് ചില സിനിമകളൊക്കെ കാണാനായിട്ട് ചിലർ മാളുകളിലേക്ക് തന്നെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീട് ഭക്ഷണം കഴിക്കണം, അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണം, അല്ലെങ്കിൽ പിന്നീട് ചിലപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് കയറും, അല്ലെങ്കിൽ അവിടെ നിന്ന് ആവശ്യമില്ലാതെ പലതും വാങ്ങും. അതായത് ഈ ഷോപ്പിംഗ് എന്ന് പറയുന്നതും ഒരു ദുശീലം പോലെയാണ് പല ആളുകൾക്കും ഉള്ളത്. ആവശ്യമില്ലാതെ എല്ലാം വാങ്ങിക്കൂട്ടുന്ന രീതിയിലാണ് ഇന്നത്തെ പല മാർക്കറ്റിംഗ് തന്ത്രങ്ങളും, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലെ തട്ടിപ്പുകൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ടൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ പലരും ഒരു സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോകുന്നു. ഒരു ഏണിങ്സ് ഒക്കെ കയ്യിലുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. കയ്യിലില്ലാത്തവർ കയ്യിലില്ലാത്തതുകൊണ്ടെങ്കിലും അത് ചിലവാക്കാതിരിക്കുമെന്ന് പറയാം. എന്നാൽ അത്യാവശ്യം കയ്യിൽ കാശുള്ളവർ, അവർക്കെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, അല്ലെങ്കിൽ വലിയ ധനികരൊന്നും ആയിരിക്കില്ല, എന്നാൽ കയ്യിൽ ഒരു നിശ്ചിത തുകയുണ്ട് എന്നുള്ളവർ ഇതിൽ പെട്ടുപോകുന്നുണ്ട്. കൂടുതലും മിഡിൽ ക്ലാസ്സുകാരാണ്, അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ ഒരു ജോലി കിട്ടി അങ്ങനെ ഒരു ആ ഒരു ചിൽ സമയത്തൊക്കെ നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ തുടക്കത്തിൽ, അവരൊക്കെ ഇതിന് നല്ല രീതിയിൽ ഇരയാകാറുണ്ട്. സിനിമകളുടെ പേരിൽ നല്ലൊരു സാമ്പത്തിക ബാധ്യത. ഇവർ മാസാവസാനം കണക്കുകൂട്ടി നോക്കുമ്പോൾ ഈ കാശൊക്കെ എവിടെയാണ് പോയത്, അല്ലെങ്കിൽ ഇതിന് പ്രധാനമായ കാരണം ഏതാണ്. അതായത് ഒരാൾക്ക് ഒരു മാസം ഒരു 35,000 രൂപ ചിലവായി പോയെന്ന് വിചാരിക്കുക. അയാൾ നോക്കുമ്പോൾ ഒരു 7,000 രൂപയും ചിലവായിരിക്കുന്നത് ഒരു പക്ഷേ ഒരു സിനിമയ്ക്ക് പോയ പോക്കിലായിരിക്കും. പിന്നെ ചിലർക്ക് തോന്നിയേക്കാം ആളുകളൊക്കെ തിയേറ്ററിൽ പോകണമെന്ന് അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മേഖല അങ്ങ് സ്തംഭിച്ചു പോകില്ലേ. വാസ്തവത്തിൽ ഈ OTT റിലീസിൽ മാത്രം ആളുകൾ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ തിയേറ്ററുകളിൽ വരുന്ന സിനിമകൾ കുറയുകയും അത് തിയേറ്ററുകൾക്കൊക്കെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ പോലും, അതായത് OTT എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഈ സിനിമകളൊക്കെ മാറിക്കഴിഞ്ഞാൽ ഈ വലിയ താരരാജാക്കന്മാരും ഒക്കെ ഇല്ലാതാകും. അതുപോലെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ ലഭിക്കും. അതായത് സാധാരണക്കാർക്കും ഒരു ചെറിയ ചിലവിൽ അങ്ങനെ കുറേ സിനിമകൾ ഇറങ്ങും, അതിൽ ചിലവൊക്കെ നല്ല കലാമൂല്യമുള്ളതായിരിക്കും. എന്നാൽ ഇന്ന് ഈ പറയുന്നത് പോലെ ഒരു പ്രധാന ആളുണ്ടെങ്കിലേ സിനിമ ഓടൂ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതൊക്കെ സിനിമയുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നുണ്ട്. വളരെ പഴയ കാലത്ത് ഇതായിരുന്നില്ല അവസ്ഥ, അങ്ങനെയാണ് ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായതും. അതായത് തിയേറ്ററുകൾ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ചില ലോകരാജ്യങ്ങളിലൊക്കെ തിയേറ്ററുകളിലേക്ക് ആളുകൾ പോകുന്നത്, പ്രത്യേകിച്ച് യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ വളരെ അധികമായിട്ട് കുറഞ്ഞപ്പോൾ, അവിടെ ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ വന്ന പല സിനിമകളും പുതിയ പിള്ളേർ, അതായത് വളരെ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ചെറിയ പരിമിതമായ കാര്യങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് ചെയ്ത പല സിനിമകളും വലിയ കലാമൂല്യമുള്ളതൊക്കെ ആയിട്ട് അറിയപ്പെട്ടു. അതായത് അങ്ങനെ ഒരു അവസരം തുറക്കപ്പെടുമെന്നുള്ളതാണ്, അത് നമ്മൾ കാണാതെ പോകരുത്. നമ്മൾ ഇന്ന് റിപ്പീറ്റായിട്ട് കാണുന്ന പല സിനിമകളും വളരെ പരിമിതമായ നിസാര ക്യാമറയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്നാൽ തിരക്കഥ കഥ എന്നൊക്കെ പറയുന്നത് വളരെ കഴമ്പുള്ളതായിരുന്നു. സിനിമ എന്ന് പറയുന്നത് നേരിട്ടുള്ള അനുഭവങ്ങളായിരുന്നു. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നാണ് ആ സിനിമകളൊക്കെ പിറവിയെടുത്തത്. എന്നാൽ ഇന്ന് അനുഭവങ്ങളില്ല, കാമ്പില്ല എന്ന് പറയാം. അതായത് ഒരു ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, യൂട്യൂബിൽ നിങ്ങൾ ഒരു പഴയ സിനിമ അങ്ങ് എടുക്കുകയാണ്, മലയാളത്തിലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ തന്നെ ഏതെങ്കിലും ഒരു സിനിമ എടുക്കുകയാണ്, അത് നിങ്ങൾ കണ്ടിട്ടില്ല, അത്യാവശ്യം നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത് മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. എന്നാൽ തിയേറ്ററിൽ പോയിട്ട് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ലാത്തൊരു സിനിമ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്താണ്? തിയേറ്ററിൽ കയറിയാൽ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ അവിടെ വരികയാണ്. ഇനി അവിടെ ഇരുന്ന് അത് കണ്ടേ തീരൂ. കാര്യം നിങ്ങൾക്ക് ഇറങ്ങിയൊക്കെ പോരാം, എന്നാൽ നിങ്ങളത് കാണും. ഇതേ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ സ്വയം, അതായത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ സ്വയം ഒന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഈ സിനിമ ഇങ്ങനെ മെനക്കെട്ട് കണ്ട് അതൊരു പൊട്ടപ്പടമാണെങ്കിൽ എത്ര മോശമായിരിക്കും. അതിനേക്കാളും നല്ലത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സിനിമ മുഴുവനായിട്ട് കാണാം. ഒരുമിച്ച് കണ്ട രണ്ടോ മൂന്നോ ഭാഗങ്ങളായിട്ട് കണ്ടാൽ മതി, എന്നാൽ ഇരുന്ന് കാണട്ടെ എന്ന് ഒരു ഇച്ഛാശക്തിയോടെ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോയുടെ ദൈർഘ്യം വളരെയധികം കൂടി പോകുന്നതുകൊണ്ട് ഇവിടം കൊണ്ട് നിർത്തുകയാണ്. ഇതുപോലെയുള്ള മറ്റേതെങ്കിലുമൊക്കെ വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.